സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ മരണ വാർത്തകളിൽ തന്നെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്ന് നടൻ സലീംകുമാർ. സലീംകുമാർ സാഹിത്യ ലോകത്തേക്ക് എന്നൊരു തലക്കെട്ട് കേട്ട് ആരും ഞെട്ടരുത് എന്നും താരം. അദ്ദേഹത്തിൻ്റെ തമാശകൾ കോർത്തിണക്കി ഏഷ്യാനെറ്റ് ന്യൂസിലെ KV മധു എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് സദസ്സിനെ ആകെ പൊട്ടിച്ചിരിപ്പിച്ച് താരം മടങ്ങിയത്. ഒരു ലുക്കില്ല എന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയ. ഇതടക്കം മലയാളികൾ കുടുകുടെ ചിരിച്ച സലീംകുമാറിന്റെ ഡയലോഗുകളും തമാശകളും അവയ്ക്കു പിന്നിൽ ആരാരും അറിയാത്ത ചില രഹസ്യങ്ങളും. KV മധുവിന്റെ പുസ്തകം പങ്കുവയ്ക്കുന്നത് ഇവയെല്ലാമാണ്. മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് ആദ്യ പതിപ്പ് നടൻ ഇന്ദ്രൻസിന് നൽകി പ്രകാശനം ചെയ്തു. ജോലി ഗൗരവമുള്ളതാണെങ്കിലും തമാശകൾ ഏറെ ഇഷ്ടമെന്ന് ജേക്കബ് തോമസ്. തമാശകളിലൂടെ നിലപാടുകൾ തുറന്നടിക്കുന്ന വ്യക്തിത്വമാണ് സുഹൃത്ത് സലീംകുമാർ എന്ന് ഇന്ദ്രൻസ്. പലപ്പോഴും ഹാസ്യവൃന്മാരെ വേർതിരിച്ച് കണ്ട ഇടങ്ങളിലൊക്കെ സലീം അതിനെ മധുരമായിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിഥികളെല്ലാം രസകരമായ ഓർമ്മകളും നർമ്മ മുഹൂർത്തങ്ങളും പങ്കുവെച്ചു. പക്ഷേ പഞ്ച് കോമഡി തുടങ്ങിയത് സലീംകുമാർ മൈക്കെടുത്തപ്പോൾ. ഞാൻ സാഹിത്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു രക്ഷയില്ല. ഏതാണ്ട് 10-15 പ്രാവശ്യം എന്നെ കൊന്നതാണ്. അവിടെയൊക്കെ ഞാൻ ചിരിച്ചിരുന്നില്ലെങ്കിൽ പണ്ടേ ഞാൻ ചത്തുവേനെ. വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടപ്പോ എന്നെ മാലയൊക്കെ ഇട്ടിരുത്തിയൊക്കെ ഫോട്ടോയില്. അപ്പൊ തടിയില് മഹാനടൻ യാത്രയായി എന്നാണ്. എനിക്ക് സത്യം എന്റെ ആ വികാരം പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ പറയരുത് അവൻ അഹങ്കാരിയാണെന്ന്. കേരളത്തിൽ ഒരുപാട് പേര് വിളിച്ചതാ ചത്തപ്പോളാണെങ്കിൽ പോലും. KV മധുവിന്റെ രണ്ടാമത്തെ രചനയാണ് സലീംകുമാർ ഫലിതങ്ങൾ അടങ്ങിയ പുസ്തകം. ആദ്യ പുസ്തകം ചിരിയുടെ കൊടിയേറ്റമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.